ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സഹായം ചെയ്യുന്നു. എന്തായാലും എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ലൊരു പുതുവർഷം നേരുന്നു. എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും മുന്നോട്ട് പോട്ടെ. അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് കൊച്ചിൻ കാർണിവലാണ്. അപ്പോൾ ഈ ഇന്നത്തോടുകൂടി കാർണിവൽ അവസാനിക്കുന്നതാണ് കൊച്ചിയിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയുണ്ട്. അത് ഭയങ്കര രസമായിരിക്കും. നേരിട്ട് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ മിക്കപ്പോഴും പങ്കെടുക്കാറുണ്ട്. ഇത്തവണ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം താടി പിടിക്കാൻ പറ്റില്ല ഒരു വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് വന്നത് ലാഡലിലേക്ക് എത്തിപ്പെട്ടു. ഇത് ലാഡ വൈദ്യം, അതാണിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകണം, ബുള്ളറ്റിൽ തന്നെയാണ് ഇറങ്ങാറ് സാധാരണ. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ പോകാനും പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ടാവട്ടെ. ഓക്കെ, ഈ കാണുന്ന എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ്. ഇതാണ് ഡ്രസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് നമ്മൾ ടാഗ് ചെയ്ത് നമുക്ക് തന്നെ കിട്ടുമല്ലോ. അതിനുവേണ്ടിയാണ് ഇത്. അമൂല്യമാണ്, ദിവ്യമാണ് ആയുർവേദ ഔഷധങ്ങൾ. ഇത് കഫം, വയറിളക്കം ഇതൊക്കെല്ലാം നല്ല കണ്ടിപ്പ ഫലം തരുന്ന ഔഷധം. നിങ്ങൾക്ക് വേണമോ? അപ്പോൾ പോവാം, കൊച്ചിയിലേക്ക് പോവാം. നമ്മുടെ ഇവിടെ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമലാണ് ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി അടുപ്പ് രജിസ്റ്റർ ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ ചെയ്യണ്ട്. എന്തായാലും ഇരുപ്പുവാരത്തിലൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ എന്ന് പറഞ്ഞ തരുന്നതാണ്. അപ്പോൾ അവിടെ കാണാം. അപ്പം ചേട്ടൻ്റെ പേര് എന്താണ്? ഏ അൻപത്. അൻപത്ക്ക എന്തായി പേര്? ബെൻ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ചേട്ടൻ്റെ പേര്? ഹാപ്പി ന്യൂ ഇയർ കെവിൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഈ വേഷത്തിലിവിടെ വന്ന് ഞാനൊരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാണ് ആരോ ഭിക്ഷ എടുക്കാനാ പിരിവിൽ വന്നു. അത് തന്നെ കേട്ടപ്പോൾ സന്തോഷമായി. അല്ല, അങ്ങനെയെങ്കിലും ചിന്തിച്ചല്ല, അതാണ്. അപ്പോൾ ക്യാരക്ടർ ചെയ്തതിൻ്റെ നമുക്ക് ബെനിഫിറ്റ് കിട്ടി അതാണ്. ഓക്കെ, താങ്ക് യു. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളു കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ തടിച്ചുകൂടി വന്നുള്ളൂ. പരിപാടി അപ്പൊ തന്നെ തുടങ്ങണം. നിമല വന്നോ? നിമല ഉണ്ടോ കൂടെ? നിമലാണ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് പഠിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അയ്യോ, നമ്മുടെ ജസ്റ്റ് നമ്പർ ഒന്നും കാണിച്ചു കൊടുക്കില്ല അല്ലേ? നമ്മൾ നിന്നിട്ടുണ്ടോ? Thank you.
സന്തോഷം നിറഞ്ഞ ഓരോരോ മുഖങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Yeah.
ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതെന്ന് വെച്ചാൽ എനിക്ക് ഈ എട്ടപ്പേരി എനിക്ക് തോന്നുന്നൊരു 30 എണ്ണത്തിൻ്റെ മേലായിട്ടുണ്ട്. പല ഗ്യാങ്ങിലും ചെറുപ്പം തൊട്ട് പല പേരുകളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഇത്രയും എട്ടപ്പേരുള്ള ഒരാൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നാണ് ലാഡൻ എന്നും പറഞ്ഞുള്ളൊരു പേര്. അപ്പോൾ ഈ ലാഡൻ തന്നെ പലപ്പോഴും ഇങ്ങനെ വിളിക്കും. അപ്പോൾ പുറത്ത് വെച്ച് അതായത് കല്ലറക്കൽ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവാണ് ഇട്ടേക്കണ പേര്. അതാണ് അതിലും വലിയ രസം. അപ്പോൾ അദ്ദേഹം പുറത്ത് വെച്ച് എന്നെ കണ്ട ലാഡെന്ന് വിളിക്കുള്ളൂ. അത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു വിഷയമില്ല, പിതാവ് ധൈര്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ലാഡൻ ലാഡൻ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും ലാസ്റ്റ്. കാരണം എനിക്ക് താടി പഠിച്ച് എനിക്ക് കുറേ ഐഡിയാസ് എൻ്റെ ഉള്ളിൽ കിടക്കേണ്ട ഇന്ന റോളൊക്കെ ചെയ്യാം. പക്ഷേ ഈ താടിക്ക് ഒരു വീഡിയോ ചെയ്യാറുള്ളതുകൊണ്ട് കളയാൻ പറ്റില്ല തൽക്കാലം. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലാഡനിലേക്ക് എത്തിപ്പെട്ട്. അങ്ങനെയാണ് നമ്മൾ ഇത്തവണ ഈ ലാഡവൈദ്യൻ്റെ ഇതിലേക്ക് ചെയ്യാൻ കാരണം. അപ്പോൾ എന്തായാലും എൻ്റെ രൂപം കണ്ടതായിട്ടാണ്. എനിക്ക് മേക്കപ്പ് വേണ്ടി വന്നില്ല, അതുകൊണ്ട് ആ ഉണക്കം മുന്തിരി മാത്രം അടുത്ത് കവളത്തൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെയാണ് നമ്മളപ്പോൾ ഈ ലാഡവൈദ്യൻ്റെ ഇത്തവണ കാർണിവലിൽ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഇത്തവണ ഞാൻ ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു ഇത് മനസ്സിൽ വന്നില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നിമ്മനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ്. വേറെ നല്ല നിമ്മലൊരു തലമ്പരയെ പോകാനുണ്ട്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെൽ ബട്ടണും പ്രസ് ചെയ്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാതെ പൊളിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് അല്ലേ നിർത്താം അല്ലേ. നിർന്നിരുന്നു പറയേണ്ടത് എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ.